ഇവിടെ ഇറങ്ങണ വഴക്കും കണക്കുറച്ചിലൊക്കെ സിന്ധു എപ്പോഴും വിളിച്ച് അങ്ങനെ വിളിച്ച് പറയണ്ടായിരുന്നു. ചുമ്മാ അതല്ല, അവിടെ ജോബ് ഒഴിവുണ്ട് നോക്കുന്നുണ്ടോന്നൊക്കെ പുള്ളി ചോദിച്ചല്ലേ. അതല്ല, അതെന്താ സംഭവം അറിയോ? ഞാൻ മൃഗാശുപത്രിയിലാണ് ജോലി ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേ പുള്ളി അവിടെ വേക്കൻസി അങ്ങനെ പറഞ്ഞേരിക്കും. പിന്നെ ഇതിന് ഭയങ്കര സ്കോപ്പ് ഉണ്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞാണ്. അല്ലെന്ന് അങ്ങനെയാണ്. പിന്നെ അവിടെ സൂപ്പർ മാർക്കറ്റിൽ ഒഴിവുണ്ട്, സ്കൂളിൽ കെയർ ടേക്കറിന്റെ വേക്കൻസി ഉണ്ടെന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? വേക്കൻസിയുടെ കാര്യം നമ്മൾ ഇവിടുന്ന് പോയി രക്ഷപ്പെടട്ടെ എന്നുള്ള വിചാരിച്ചിട്ട് പക്ഷെ കാര്യം എന്ത് പറഞ്ഞാൽ അവിടെ നിന്ന് കൊണ്ടിരുന്ന ചോക്ലേറ്റ് ഒരു രക്ഷയില്ലല്ലേ. അതിപ്പോ ഈ പെർഫ്യൂം ആയാലും മറ്റേ ഈ പൗഡർ ഈ സോപ്പ് ഒക്കെ ആണെങ്കിലും ഇവിടെ കിട്ടുമെന്ന് പറയേണ്ട കാര്യമില്ലേ. സെയിം ബ്രാൻഡ് ആയിരിക്കും, പക്ഷെ അവിടെ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വേറെ ലെവലാ. ചോക്ലേറ്റിന് നല്ല ടേസ്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. എന്തൊരു ആക്രാന്ത് വരുന്നു എനിക്കോ? പിന്നെ ഓ പിന്നെ അയ്യേ, അവിടെ രണ്ടുമൂന്ന് ചോക്ലേറ്റ് അവര് കൊണ്ടുപോവച്ച് എല്ലാം കൂടെ വാരി എടുത്ത് തിന്നു. നീ അത് നമുക്ക് എടുക്കാൻ വേണ്ടി വെച്ചല്ലേ. പിന്നെ എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടം തോന്നുന്നു പറഞ്ഞു. പിന്നെ നിന്നെ കളിയാക്കുന്ന കൂടെ വന്നേ. നിനക്ക് അത്രയും ഇഷ്ടമാണെന്ന് സൂപ്പർ മാർക്കറ്റിൽ ഇഷ്ടം പോലെ ചോക്ലേറ്റ് ഉണ്ടല്ലോ, അവിടെ നിന്ന് എടുത്ത് കഴിക്കണം. അത് ഞാൻ പറഞ്ഞില്ലേ, ഗൾഫിലെ ആ ഒരു ഗുണവും രുചിയില്ല. അപ്പൊ സൂതൻ ചേട്ടൻ കൊണ്ടുവരുന്ന ചോക്ലേറ്റ് തന്നെ കഴിച്ചാ മതി. ഉത്തോണ്ടൊന്ന് ഗൾഫിൽ പോകുന്നോ? എത്ര രസകരമായ വീടുകളല്ലേ. ഇവിടെ പോയിട്ടിരുന്ന രണ്ടുപേരും കൂടെ ഹാപ്പി ആണല്ലോ. അപ്പുറത്ത് സിന്ധു ചേച്ചിയുടെ വീട്ടില് സൂതൻ ചേട്ടൻ വന്നിട്ടുണ്ട് കാണാൻ വേണ്ടി പോയത്. സുഗത വന്ന എന്താ കൊണ്ട് നോക്കട്ടെ. എനിക്ക് തരാന്ന് സുഗത വന്നേ പറഞ്ഞായിരുന്നു. അത് സുഗത ചേട്ടൻ പറഞ്ഞായിരുന്നു. ഇടക്കിടക്ക് അച്ഛൻ വിളിക്കുമായിരുന്നല്ലേ സുഗത ചേട്ടനെ. അങ്ങനല്ല, സുഗത നാട്ടിൽ വരുന്ന കാര്യം പറയാൻ വേണ്ടി എന്നെ വിളിച്ചു. അപ്പ അച്ഛൻ സ്പ്രേ വേണോന്ന് പറഞ്ഞു. എടാ ഞാൻ പറഞ്ഞ മുഴുവൻ കേക്കും. എന്റെ അടുത്ത് ചോദിച്ചു ഞാൻ കുഞ്ഞിന് ചേട്ടൻ എന്താ കൊണ്ടുവരേണ്ടത്. എനിക്കൊന്നും വേണ്ട, നമുക്കെന്തോ ഇതൊക്കെ. അപ്പൊ എന്നോട് നല്ല ചേട്ടൻ എന്തെങ്കിലും ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഒരു സ്പ്രേ കൊണ്ടുവരാന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെ അപ്പൊ അതിന് വേണ്ടിട്ടായിരുന്നു അച്ഛൻ സിന്ധു ചേച്ചിയുടെ സുഗം ചേട്ടൻ നമ്പർ മേടിച്ചല്ലേ. സിന്ധു ചേച്ചി പറഞ്ഞായിരുന്നു നമ്പർ വാങ്ങിച്ചതേ പോളെ. അതായത് ഈ ഗൾഫിലൊക്കെ ഈന്തപ്പനയുടെ വിത്ത് ഭയങ്കര നല്ല സാധനമാണെന്ന് എവിടെയും ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ അത് വരുമ്പോ കൊണ്ടുവന്നാൽ നമ്മുടെ ഇവിടെ നടല്ലോ. നാട്ടിലെ പനയൊക്കെ തീർന്നിട്ട് പോരെ, ഗൾഫിലെ പന ഇവിടെ നിന്ന് ഇറക്കുന്ന വെച്ചാ. അങ്ങനല്ല, ഈന്തപ്പനയുടെ വിത്ത് നമ്മുടെ ഗേറ്റിന് രണ്ട് സൈഡിലേക്ക് നട്ടു കഴിഞ്ഞാല് അത് കാണാൻ തന്നെ ഒരു ഗുമ്മ. ആൾക്കാർ വിചാരിക്കും ഏതോ ഷെയ്ക്കിന്റെ വീടാണെന്ന്. വളർന്നു വരുന്ന കനത്ത മോളുകാണല്ലോ. നീ എന്തിനാണ് ഇവിടെ വന്നിരുന്ന് കഴിക്കുന്നെ? അവിടെ കാര്യം പേര് കഴിച്ചൂടെ? കഴിച്ചിട്ടെന്നാ നാട്ടും എനിക്ക് കണ്ണു കാണാൻ പാടില്ലായിരുന്നു. അവിടെ വരെ പോവാൻ കഴിയാലോ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ അനങ്ങ് കഴിച്ചു. ഞാൻ ആത്തുന്റെ വിശന്നപ്പൊ നോക്കി ആത്തു എവിടെയായിരുന്നു. ഞങ്ങൾ അപ്പുറത്ത് സിന്ധു ചേച്ചിയുടെ വീട് വരെ പോയതാ. സുഗം ചേട്ടൻ വന്നിട്ട് ഇതുവരെ അങ്ങോട്ടൊന്ന് കേറിയില്ലല്ലോ നമ്മള്. അതുകൊണ്ട് എന്നിട്ട് വല്ലതും തന്നോ? പിന്നെ നമ്മളില്ല, മേടിക്കാൻ പോയതാണോ? ഒരാൾ അടുത്ത അയലോക്കത്ത് വീട്ടിൽ ഗൾഫിൽ നിന്ന് വരുമ്പോ നമ്മളൊന്ന് പോയി കണ്ടില്ലെങ്കിൽ അതൊരു മര്യാദയല്ലല്ലോ. അതുകൊണ്ട് ജസ്റ്റ് അവിടെ നിന്ന് കേറിയതാ. പക്ഷെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി പെർഫ്യൂമും സോപ്പും ചോക്ലേറ്റും എല്ലാം പെറുക്കി തന്നോട്ടെ. വാങ്ങിക്കാൻ പോയതല്ലേ ഉത്തോണ്ട്. ഉത്തോണ്ടെ പുള്ളിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി പോയി, അത്രേ ഉള്ളൂ. ഈ ഗൾഫുകാരുടെ കാര്യം ഭയങ്കര കഷ്ടമല്ലേ. ആരെങ്കിലും ഒരാൾ ഗൾഫിൽ പോയിട്ട് വരാം, അപ്പത്തേക്കും ഉടനെ വീട്ടുകാരും ബന്ധുക്കളും നാട്ടുകാരും എല്ലാരും കൂടെ വലിഞ്ഞു കയറി ചെല്ലത്തില്ലേ. പിന്നെ അവർക്ക് ഭാര്യയ്ക്കും കൊച്ചുങ്ങൾക്കും ഒക്കെ സ്നേഹത്തോടെ കൊണ്ടുവന്നതൊക്കെ ഇവര് വന്ന് തിരിച്ചു കാണിക്കുമ്പോഴത്തേക്കും കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ കൊടുക്കേണ്ടി വരത്തില്ലേ. ഞാൻ എന്നോട് പറഞ്ഞു ഞങ്ങൾ വലിഞ്ഞു കയറി പോയതല്ലോ, ഒരു മര്യാദയുടെ പുറത്ത് അയലോക്കത്തൊന്ന് കയറി പോയതാ. അയ്യോ എന്റെ മുന്നിൽ നാട്ടിൽ തന്നെ വീടാണ്. ഞാൻ നാത്തുന്റെ കാര്യമല്ലല്ലോ പറഞ്ഞു, ഞാൻ പൊതുവെ ഉള്ള അവലോകനം പറഞ്ഞല്ലേ. ചോറക്കുന്നിട്ട് പറയാം, തൊണ്ട കുടുങ്ങു. എനിക്കൊരു പുതിയ വീട് വെച്ചതിനെ പറ്റി അച്ഛൻ അഭിപ്രായം. എന്തോ പുതിയൊരു വീടൊക്കെ വെച്ച് എനിക്ക് തരുന്നതിനെ പറ്റി അഭിപ്രായം ഒന്ന് മതിയോ? പറഞ്ഞാ മതി, ഞാൻ ബാക്കി പോയി വെക്കാം. അല്ലെ വേണ്ട, ഞാൻ ചോദിച്ചു. ആദ്യം ഇതൊന്ന് വൃത്തിയാക്ക്, എന്നിട്ട് പിന്നെ വാജ പഠിക്കാം. പൊടി അത് മാറ്. ആ സൈഡൊക്കെ അറച്ച് വൃത്തിയാക്ക്. അറച്ചോ? ആ സൈഡ് വൃത്തിയാക്കാൻ. എന്തുവെച്ചാ? എന്തോന്നു ഞാനേ ഇവരെ കൊണ്ട് ഇവിടെ ഒന്ന് വൃത്തിയാക്കിക്കായിരുന്നു. ഇവനെ എല്ലാത്തിനും കൂട്ടി പിടിക്കണത് അച്ഛന് നല്ലതെന്ന് തന്നെ. അതെന്താന്ന് വർത്താനം ചേട്ടാ? അത് വയ്യാതിരിക്കുന്ന അച്ഛനെ എനിക്കൊന്ന് സഹായിച്ചൂടെ. എനിക്ക് പ്രായമൊന്നായിട്ടില്ല. നീ സഹായിക്കാന്ന് പറഞ്ഞത് വെറുതെ എന്ന് പറയല്ല, ഞാൻ 100 തരാന്ന് പറഞ്ഞിട്ടില്ല നീ വന്ന് കൂടിയത്. ആ ചുമ്മാതല്ല, എനിക്ക് അപ്പോഴേ തോന്നി. ഞാനേ അച്ഛാ ഒരു സീരിയസ് ആയിട്ട് നീ ഇപ്പൊ പണി
ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിട്ട് വന്നേ. പറഞ്ഞു കേട്ടോ. ഞാൻ പറയട്ടെ, ചുമ്മാ എനിക്കറിയാം നീ ഇടയിൽ കയറും. മക്കളെ പറഞ്ഞോടാ, ഞാൻ കേട്ടോണ്ടിരിക്കുക. പറഞ്ഞോ. പിന്നെ ഈ ഞാന് ഗൾഫിൽ ജോലിക്ക് പോയാലോ എന്നൊന്ന് ആലോചിക്കായിരുന്നു. ഗൾഫില്? ഗൾഫിലാ? അപ്പൊ ഇവിടെയുള്ള ജോലി എന്തോ? എടാ, ഇതിവിടെ ലീവിന് കൊടുത്തിട്ട് പോകും. ആണോ? അച്ഛൻ്റെ അഭിപ്രായം എന്താണ്? ഗൾഫില് നല്ല കാശൊക്കെ കിട്ടുവാണെങ്കിൽ പോകണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു 4-5 വർഷമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കുറെ കാശൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇവര് തിരിച്ചു വന്നിട്ട് ഇവിടെ പശുവിന്റെ ചവിട്ടം കൊള്ളാലോ. എന്റെ ചേട്ടാ, എന്റെ അഭിപ്രായത്തിൽ ചേട്ടാ അവിടെ പോകണമെന്നാണ്. അവിടെ ഭയങ്കര ചൂടും വെയിലും ഒക്കെ അല്ലേ, പിന്നെ ഓട്ടത്തെ വെച്ചുകൊണ്ട് നടക്കേണ്ടി വരും. ആട് ജീവിതം ആയിരിക്കും ആട് ജീവിതം. നീ പോടാ അവിടെ നിന്ന്. സുധൻ ചേട്ടൻ പറഞ്ഞ അവിടെ നല്ല സുഖമാണെന്നാണ്. പ്രത്യേകിച്ച് വെറ്റിനറിക്ക് അവർക്ക് നല്ല സ്കോപ്പ് എന്നാണ് പറഞ്ഞത്. എന്ത് സ്കോപ്പ്? എന്ത് സ്കോപ്പ്? എന്റെ ചേട്ടൻ ഒട്ടങ്ങളെ എ സി റൂമിലൊന്നും അല്ല കിട്ടുന്നത്, അത് മരുഭൂമിയിലല്ലേ കിട്ടുന്നത്. അപ്പൊ വെയിലുണ്ട് എടുത്തില്ലേ? സംഗതി അവര് വിവരമല്ലെങ്കിലേ. ഈ പറഞ്ഞത് ശരിയാ. ഈ കട്ട വേരത്തെടുത്ത് കഷ്ടപ്പെടേണ്ടി വരുടോ മക്കളെ? ഇത് മരുഭൂമിയിലൊന്നും അല്ല ചാ, ഇത് ഒരു അറബിയുടെ ഫാമിലാണ്. ആ ഫാമാണ് ഈ ഫുള്ള് എ സി. അപ്പൊ നല്ല സുഖമായിരിക്കുമല്ലേ? പിന്നെ അല്ല, അങ്ങനെയാണെങ്കിൽ നീ പൊയ്ക്കോ കേട്ടോ. അല്ല, ആശയടത്തൊക്കെ സംഭവിച്ചാടേ? ആശയടത്ത് ഞാൻ പറഞ്ഞോളാം, പക്ഷെ ഇപ്പൊ പോകുന്ന കാര്യം അത് കൺഫേം ആവാതെ ഒരിക്കലും ഈ വാർത്ത ന്യൂസ് ഇവിടെ വീട് വിട്ട് പുറത്തു പോയി. അത് എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ആരോടും പറയില്ല. അച്ഛൻ പറയണ ആരുമല്ല, അതാണ്ട് ഇവന്റെ അടുത്താണ് ഇവൻ നിൽക്കണ കാര്യം ഞാൻ പെട്ടെന്ന് പറയാൻ. എനിക്കതാ പണി നാട്ടിൽ മൊത്തം പറഞ്ഞോണ്ട് നടക്കുന്നത്. അച്ഛനെ അച്ഛനെക്കാട്ടി ഡീസന്റ് ഞാൻ അങ്ങനെ പറഞ്ഞോണ്ട് നടക്കുന്നില്ല. സ്വഭാവം അറിയാന്നുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. എനിക്ക് ആവശ്യമില്ല. പേപ്പർ വർക്ക് ഒക്കെ എല്ലാം ശരിയാവും. അതൊക്കെ അന്ന് എന്റെ ചേട്ടനല്ലേ അങ്ങനെ പറയാം. മക്കളെ ചെല്ലാം, ഞാനിവിടെ നോക്കിക്കോളാം. അത് തന്നെ പോയിട്ട് വേണം ഇവനെയും കൂടെ കൊണ്ടുപോകാം. അമ്മ രക്ഷപ്പെടണം ചേട്ടൻ, നമുക്ക് ഒരുമിച്ച് അവിടെ ജീവിച്ച് ആത്മാധിക്കണം. ആദ്യം ഇവിടുത്തെ പണിയൊക്കെ ചെയ്ത് കേട്ടോ. കേട്ടോ, ആ വിഷമത്തിലെ പറഞ്ഞു. എന്നാ ചെയ്തു? ഒരുപാട് കാശ് ഉണ്ടാക്കിയല്ലേ വരുന്നേ. എടാ, നമ്മക്ക് ഒരുപാട് കാശൊന്നും വേണ്ട. അച്ഛനമ്മ ഇവിടെ താമസിക്കണം, അതാ എന്റെ ആഗ്രഹം. എങ്കിൽ ആമചേച്ചിയുടെ കാര്യം ചെയ്. ശമ്പുച്ചേനേം പലിച്ചേച്ചേം വിളിച്ചു പറ. അവര് പറഞ്ഞ വല്ല ഞാൻ കേക്കില്ല. ആ അവരൊക്കെ ഞാൻ വിളിച്ച്. ശമ്പുച്ചേട്ട ഉടനെ തന്നെ ക്യാമ്പ് കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരുമല്ലോ. എന്താണ് രണ്ടുപേരുടെ? അല്ല, ഞങ്ങള് ചിറ്റപ്പ ഒരു മിടുക്കനാന്ന് പറയുന്നു അല്ലേ കണ്ണ? മിടുക്കനാന്ന് പറയുന്നു. എനിക്ക് ഇതൊരു വെള്ള പേപ്പർ എഴുതി തരുമോ? എന്തിനാ? എന്റെ റൂം ഫ്രെയിം ചെയ്ത് വെക്കാന. ഇതാണ് ചിറ്റപ്പന്റെ പ്രശ്നം. എന്ത് സത്യം പറയുന്നു അത് വിശ്വസിക്കത്തില്ല. വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല മക്കളെ, ഈ വീട്ടിലുള്ള എന്നെ പറ്റി നിങ്ങളുടെ കുറ്റമല്ലേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് പറഞ്ഞതാ. ശരിക്കും പറഞ്ഞു. പിന്നെ അവൻ സത്യം പറഞ്ഞല്ലേ അണ്ണ? സത്യം പറഞ്ഞതാ പാവൻ ചിറ്റപ്പ. എന്താ കാര്യം ചിറ്റപ്പ? നിങ്ങക്ക് ചിറ്റപ്പന്റെ ഒരു ഹെൽപ്പ് വേണായിരുന്നു. എനിക്ക് തോന്നി ഇതിനായിരിക്കും ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരുന്നേന്ന്. പക്ഷെ എന്തായാലും എന്നെ പറ്റി നിങ്ങൾ നല്ലത് പറഞ്ഞില്ലേ. എന്താ കാര്യം പറ? അച്ഛന്റെ ഗൾഫ് പോക്കെ ഒന്ന് മുടക്കാൻ പറ്റുമോ? അയ്യോ, അത് ഭയങ്കര ഭാരിച്ച പണിയാന്നല്ലോ. വിളിച്ചേ, പക്ഷെ എനിക്ക് മുടക്കണോന്നൊക്കെ ഉണ്ട്, പക്ഷെ പറ്റത്തില്ല. എന്തോന്ന് ചുറ്റപ്പ കഷ്ടമുണ്ടെന്ന് മുടക്കിത്താ. ഒരു കഷ്ടമില്ല അടി, നിങ്ങളുടെ അച്ഛനെ എന്നെ ചട്ടിലിട്ട് വറക്കും. പോരാത്തിന് എന്നെ തടി കടാന്ന പരിപാടി ഒന്നും ഞാൻ നിക്കാറില്ല. ഇല്ലില്ല, എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ. എനിക്ക് എന്റെ ശരീരം നോക്കണമെങ്കിൽ എനിക്ക് കുത്തിരിക്കാൻ പറ്റും വീണ്ടും. ഇല്ല പറ്റത്തില്ല. ഇങ്ങ് ചിറ്റപ്പന്റെ അടുത്ത് പറയണ്ട, നമുക്ക് അപ്പൂപ്പന്റെ അടുത്ത് പോയി പറയാം. ഞാനൊന്ന് ആലോചിച്ചപ്പോഴേ, അല്ല ഇപ്പൊ എന്തിനാ ഉത്തണം കഴിച്ച് പോകുന്നേട്ട്? പാസ്പോർട്ട് ഉത്തണം ശരിക്കും പോവാണോ? പിന്നെ പോണ്ടേ. സുധൻ ചേട്ടൻ ഇങ്ങനെ ഒരു ഓഫറിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് കുഴപ്പമില്ല, നന്നായെന്നല്ലേ നീ പറഞ്ഞേ? അത് അന്നേരം എനിക്ക് അങ്ങനെ തോന്നി, പക്ഷെ ഞാൻ പിന്നെ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചപ്പോ പോണ്ടാന്ന് തോന്നുന്നു. എന്തിപ്പോ അങ്ങനെ തോന്നി? ഇത്തവണ പോയാ പിന്നെ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞിട്ടല്ലേ തിരിച്ചു വരുള്ളൂ. അതുകൊണ്ട് എന്ത്? അതുകൊണ്ട് ഇത്തവണ പോയാ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല.
ഇവിടെ പുറത്തു പോകാനോ ഇവിടുത്തെ വീട്ടിലെ ഓരോ കാര്യങ്ങൾ ചെയ്യാനോ സാധനം മേടിക്കാനോ ഒക്കെ ഇവിടെ ആരാ ഉള്ളേ? ഞാൻ തോന്നുന്നു വണ്ടി കാളേ. ഇവിടെ വേറെ ആരെങ്കിലും ഒരുപാട് പേരുണ്ടല്ലോ, അവരൊക്കെ പറഞ്ഞു വിടണം. അതല്ല, ഇപ്പൊ എന്റെയും പിള്ളേരുടെ ഒരു ആവശ്യത്തിന് ഇവിടെ ഉള്ളവരെ പോയി കാല് പിടിക്കാൻ പറ്റുമോ? ഞാൻ വിചാരിച്ചു ഞാൻ പോണതിൽ ഭയങ്കര വിഷമമായിരിക്കും. വേറെന്ത് വിഷമം? ഇത്രയും ദൂരെ പോവല്ലേ, അപ്പൊ കരയെ സങ്കടപ്പെടുകയൊക്കെ ചെയ്തെന്ന് വിചാരിച്ചു പോയി. ആ വിഷമുണ്ട്, അത് നമ്മൾ ഈ പോകുന്ന സമയമാകുമ്പോഴല്ലേ ആ വിഷമം വരുള്ളൂ. അയ്യോ, സത്യം എനിക്ക് വിഷമമുണ്ട്. ഒരു സാധനം എവിടെ വെച്ചാ കാണൂല, എല്ലാം എവിടെയെങ്കിലും കൊണ്ടുപോയി. ഇതിപ്പോ എന്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ലേ? എന്താന്ന് പറ. പാസ്പോർട്ട് നോക്കാണ്, എനിക്ക് പോണ്ടേ? അയ്യോ, പാസ്പോർട്ട് ഇവിടെ ആണോ വെച്ചിരിക്കുന്നത്? നിങ്ങൾ അതാണ്ട് പെട്ടിക്കകത്ത് നാളെടുത്ത് പൂട്ടി വെച്ചില്ലേ? എത്രയും പെട്ടെന്ന് ഇവിടെ ഇറങ്ങി പോയാ മതി. ഇവിടെ അല്ലെന്ന്. പിന്നെ ആ സ്യൂട്ട് കേസിനകത്ത് നാളും എടുത്ത് വെച്ചില്ലേ? അതിന്റെ നമ്പർ വെച്ചിട്ട് വേണം അപേക്ഷ കൊടുക്കാൻ വേണ്ടി. പാസ്പോർട്ടിന്റെ നമ്പർ ഇതിന്റെ അടിയിൽ ഇരിക്കണം. ആ, നിങ്ങൾ തന്നെയല്ലേ എടുത്ത് വെച്ചേ? ഞാൻ നിന്റെ അടിയിൽ കൊണ്ടുവയ്ക്കണത്. എനിക്ക് സത്യമായിട്ട് സങ്കടം ഉണ്ട് ഉത്തണം പോകുന്നല്ലോ. തന്നെ അത് അറിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. ആത്മകഥ പറഞ്ഞ എന്താ പിന്നെ കുഴപ്പമില്ല. അതെ, ചേട്ടനെ ഒറ്റയ്ക്ക് ഗൾഫിൽ വിടുന്ന ശരിയല്ല കേട്ടോ. ചേട്ടനെ ഒറ്റയ്ക്ക് ഗൾഫിൽ വിടുന്ന ശരിയല്ല, ഞാനും കൂടെ പാന്ന്. നീയോ ഗൾഫിൽ പോവാൻ? ആ, ഗൾഫിൽ പോയി കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി സമ്പാദിച്ച് ഞാനും ചേട്ടന് ജോലിയായിട്ട് ഒരുമിച്ച് തിരിച്ചു വരാം. അടിപൊളിയല്ലേ? നിന്നെ ഗൾഫിൽ പറഞ്ഞു വിടാടാ. കട്ടിന്റെ ഇടയിൽ എന്ത്? ഞാൻ പാസ്പോർട്ട് നോക്കിയായിരുന്നു. എനിക്കറിയാം. ഞാൻ അങ്ങനെ പോണ്ടെന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോഴാ. പറഞ്ഞു വിട്ടാ മതിയായിരുന്നു, എടുത്തു കൊടുക്കണ പാസ്പോർട്ട് എവിടെയെന്ന് വെച്ചാ. പോട്ടെ. അതെ, ശിവേട്ടൻ ഇവിടെ ഇല്ലായിരുന്നു, ശിവേട്ടനും കാണണമെന്ന് പറഞ്ഞു. അപ്പൊ ശിവേട്ടൻ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് വരാം. ശിവൻ എവിടെ പോയി? അത് ശിവേട്ടന്റെ വീട്ടില്, അവിടെ അച്ഛനെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം. സുഗതം ചേട്ടന് ഒരു മാസത്തെ ലീവ് ഉണ്ടടി. ഇവിടെ കാണും, ദിവസവും ഓരോരുത്തർ കാണാൻ വന്ന് കാപ്പി ഉണ്ടാക്കി കൊടുത്ത് എന്റെ കൈ ഒടിഞ്ഞ്. പിന്നെ ഇവിടെ ഇങ്ങനെ പറയണ കേട്ടു, സുഗതം ചേട്ടൻ ചേട്ടനെ ഗൾഫിൽ കൊണ്ടുപോവാന്നൊക്കെ പറഞ്ഞു. ആടി, ഉത്തമന്റെ ജോലിക്ക് അവിടെ ഭയങ്കര സ്കോപ്പാണെന്ന്, നല്ല കാശും കിട്ടും. സിന്ധു ചേച്ചി, ഈ പോലീസുകാരന്റെ ജോലിക്കും ഒക്കെ സ്കോപ്പ് കാണത്തില്ലേ ഗൾഫില്? ആർക്കാടി? ശിവനാണോ? അല്ല, ഗൾഫില് അവരുടെ പോലീസ് അല്ലേ, അറബി പോലീസാ. പിന്നെ അങ്ങനെ ശിവൻ അവിടെ ജോലി കിട്ടുന്നേ? വേറെന്തെങ്കിലും ജോലി ആയിരുന്നേ കൊള്ളായിരുന്നല്ലേ. പിന്നെ നിനക്ക് പോണേ പോടി, ബ്യൂട്ടീഷ്യന്മാർക്ക് അവിടെ നല്ല ഡിമാൻഡാ. അയ്യോ, ഞാനോ? ഞാനെങ്ങും ഇല്ല ചേച്ചി, എനിക്ക് ഈ നാട്ടിൻപുറം ഒന്നും വിട്ടു പോവാൻ പറ്റത്തില്ല, ഞാൻ ഇവിടെ അങ്ങനെ നിന്നോളാം. അല്ലേലും നീ പണ്ടേ ഒരു മടിച്ചാണല്ലോ, നീയേ ആശയെ കണ്ടു പഠിക്കണം. ഞാനോ? ഞാൻ എന്തിനാ നാത്തൂനെ കണ്ടു പഠിക്കുന്നത്? അതെ, ഉത്തമൻ അവിടെ ചെന്ന് രണ്ടു മൂന്ന് മാസം കഴിയുമ്പോഴേ ആശയം കൊണ്ട് പോകാൻ ഒരു പ്ലാൻ ഉണ്ട്. എപ്പോ? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അവിടെ സൂപ്പർ മാർക്കറ്റിലെ ഒരു സൂപ്പർവൈസറിന് ജോലി ഉണ്ടെന്നാ ചേട്ടൻ പറഞ്ഞത്. ആണോ? അപ്പൊ നീ ഒന്നും പറഞ്ഞില്ലേ. അല്ല, ഇങ്ങനെ സൂചിപ്പിച്ചായിരുന്നു, പക്ഷെ നാത്തു പോവാൻ സാധ്യതയില്ല, നാത്തൂന് അങ്ങനെ താല്പര്യമൊന്നും ഇല്ലെന്നാ പറഞ്ഞേ. അവര് പോയി രക്ഷപ്പെടട്ടെടി, ഉത്തമം പാവല്ലേ, അവര് പോയി അങ്ങ് രക്ഷപ്പെടട്ടെ. അല്ല, അവര് പോട്ടെ, നമ്മള് പെട്ടെന്ന് പോകുമ്പോ ഒരു വിഷമം വരത്തില്ലേ. അത് ശരിയാടി, ഇവിടെ ചേട്ടൻ പോയപ്പോഴും എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാനെന്നാത്തോട്ട് ചെല്ലട്ടെ. കരുവേപ്പില ഉറക്കാൻ കട്ടു പിടിച്ച് കരുവേപ്പില ഉറക്കാൻ പറഞ്ഞു വിട്ടതാ. നീ ശിവനോട് വരല്ലേടെ. വരെ Thank you.
നാത്തു നാത്തു ഗൾഫിൽ പോകുന്നുണ്ടോ? നിന്നിപ്പോ ഇത്ര ലേറ്റ് ആയില്ലേ, നാളെ പോവാ. തമാശ ചോദിച്ചല്ല, ശരിക്കും പറ നാത്തു ഗൾഫിൽ പോകാൻ പ്ലാൻ ഉണ്ടോ? നിനക്ക് എന്തായി കൊച്ചേ, ഇവിടെ ഒരാൾ പോകുന്നതിന് എന്തോരം ചെലവാകുന്ന വിചാരിച്ചോണ്ടിരിക്കുമ്പോൾ രണ്ടുപേരും കൂടെ പോകുന്നുണ്ടോ? എന്നിട്ട് സിന്ധു ചേച്ചി പറഞ്ഞല്ലോ നാത്തു ഗൾഫിൽ പോകാൻ പ്ലാനൊക്കെ ഉണ്ടെന്ന്, അന്വേഷിച്ചു എന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഇവിടെ നാട്ടുകാർ അങ്ങനെ പലതും പറയും, മനസ്സിലായോ? അപ്പൊ നാത്തു ശരിക്കും പോകുന്നില്ല? ഞാൻ ഇങ്ങ് പോകുന്നില്ല. ഷോ, നാത്തും കൂടെ പോകുന്നെന്ന് കേട്ടപ്പോ ഉണ്ടല്ലോ എനിക്ക് അങ്ങ് വിഷമമായി പോയി. ആണോ? അത്രക്ക് സ്നേഹമൊക്കെ ഉണ്ടോ നിനക്ക് എന്നോട്? അതുകൊണ്ടല്ല, നാത്തു പോയി കഴിഞ്ഞാൽ ഞാൻ അമ്മ പറയൂലേ ഇവിടുത്തെ പണി മൊത്തം ഞാൻ എടുക്കാൻ വേണ്ടിട്ട്. അതുകൊണ്ട് ചുമ്മാ പറഞ്ഞതാ കൊച്ചേ. കറിവേപ്പില, കറിവേപ്പിലയുടെ വില എനിക്കുള്ള എനിക്ക് മനസ്സിലായി. അല്ല, എനിക്ക് ശരിക്കും സങ്കടമായി നാത്തും കൂടെ പോകണം പറഞ്ഞപ്പോ. പക്ഷെ ഇപ്പൊ എനിക്കൊരു സമാധാനം. അപ്പൊ ചേട്ടൻ ശരിക്കും ഗൾഫിൽ പോകുന്നുണ്ടോ? എനിക്കറിയാൻ മേല, പോണോ പോണണ്ടോന്നൊക്കെ അവിടെ നിന്ന് പറഞ്ഞോണ്ടിരിക്കും. എന്റെ പാസ്പോർട്ട് കിട്ടി, അതിനിത് കളഞ്ഞു പോയായിരുന്നു. ഇത്ര നാളെ കാണുന്നില്ലായിരുന്നു. ആണോ? അതിന് നിന്നോട് ഗൾഫിൽ പോകാൻ നോക്കണമെന്ന് ചേട്ടൻ പറഞ്ഞല്ലേ. അത് നോക്കണമെന്നൊക്കെ ചേട്ടൻ പറഞ്ഞു, ഞാൻ എന്തൊക്കെ ഗൾഫിൽ പോകുന്നത്, അന്നത്തെ ജോലിയും ചെയ്ത് കുറെ കാശുണ്ടാക്കും. നീ എന്ത് ജോലി അവിടെ ചെയ്യാൻ പോകുന്നത്? ഞാൻ എന്ത് ജോലിയും ചെയ്യും, വേണേ ഒട്ടത്തിന് മണ്ടേ കയറും, പനമരത്തിന് മണ്ടേ കയറും, പിന്നെ ബുർജ് ഖലീഫയുടെ മണ്ടേ വരണം ഞാൻ കയറും. എന്താ ഇയാള് ഭൂമി നിന്നൊരു ജോലിയും ചെയ്യൂലേ? അത് ചെയ്യും. അല്ല, ഈ ഗൾഫിലെ ജോലിക്കാർക്ക് ഇത്രയും ക്ഷാമമായി, ഇവിടെ നിന്ന് എല്ലാരെയും കൂടെ കെട്ടിപ്പൂട്ടി അങ്ങോട്ട് കൊണ്ടുപോയാൻ. എടി എടി എടി, ഞാൻ എന്റെ ചേട്ടനോട് ഗൾഫിൽ പോയി കുറെ കാശുണ്ടാക്കും. ഓ, നീ നിന്റെ കെട്ടിനും ഇവിടെ കിടന്ന് നരയിക്കും. നീ എന്തിനാണ് ഈ പക്ഷേ വേടറ ഇതിനകത്തോട് വലിച്ചേക്കുന്നത്? ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് പക്ഷേ വേണ്ട വെറുതെ ഇതാകരുതെന്ന്. ഇപ്പൊ ആരും ഗൾഫിൽ ആയിരിക്കില്ല, ആശുപത്രി കൊണ്ടുപോയി വരും. ഉറങ്ങുന്നില്ല, നോക്കടി നോക്കടി ഉറങ്ങല്ലേ. എന്തോ ഞാനും അയാളും കൂടെ ക്ലിനിക്കിൽ ഒരുമിച്ച് പോകൂല. ഏതാ മൃഗപാല ഡോക്ടറിന്റെ ആരാണോ ചുമ്മാറേ? എന്തുട്ടി ഗൾഫിലോട്ട് പോകാനുള്ള അപേക്ഷയല്ല അയാൾ ഒപ്പിടൂലെന്ന്. അതിനകത്തന്നെ പുള്ളി ഒപ്പിടുന്നെ. പിന്നെ മേലുദ്യോഗസ്ഥൻ വഴി വേണ്ട അപേക്ഷ കൊടുക്കാൻ വേണ്ടിട്ട് ഒരു കാരണവശാല അയാൾ ലീവ് വരൂല. അയ്യോ, പിന്നെ ഇതൊന്നും ചെയ്യാൻ വേണ്ടിട്ട് പോകാൻ പറ്റൂല അത്ര തന്നെ. ഇനി ഞാൻ വേറെ ആരെങ്കിലും വഴി അപേക്ഷ കൊടുത്തിരുന്നാൽ അയാൾ എതിർത്തോണ്ട് വകുപ്പിൽ കത്തെഴുതുന്നു. അല്ല, ഇതിപ്പോ എന്തും പറഞ്ഞ പുള്ളിയായിട്ട് ഉടക്കായത്? ഞാൻ ലീവിന് ഇത് അപേക്ഷ കൊടുത്ത് പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു ഒരു കാരണം വെച്ചാൽ മുഖത്തടിച്ച് പറഞ്ഞു ഒപ്പേ ഇടുകയുള്ളെന്ന്. അല്ലാതെ എന്റെ ഒപ്പിടുകളത്തെ എന്നെ പോലെ ഒരാളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിരുന്നാൽ ക്ലിനിക്കിലെ പണി മര്യാദക്ക് നടക്കൂല. ഒരു കോംപ്ലിമെന്റ് അല്ലേ ഉത്തണ്ണ? എന്താ കോംപ്ലിമെന്റ്? അല്ല, പിന്നീട് പറഞ്ഞോ ഗൾഫിൽ പോകണമെങ്കിൽ പൊക്കോ, വേണമെങ്കിൽ രാജി വെച്ചിട്ട് പോവാൻ. അല്ല, നമുക്ക് സമാധാനപരമായിട്ട് പുള്ളിയോടൊന്ന് സംസാരിച്ചു. ഒരു സമാധാനത്തിൽ സംസാരിച്ചിട്ടും കാര്യമൊന്നുമില്ല. മൃഗങ്ങളുടെ അടുത്ത് പോലും കരുണയില്ലാത്ത ഒരു ഞാൻ ഇതെല്ലാം കൂടെ എഴുതി എത്ര നേരം എടുത്തെന്നറിയ? ഇതെല്ലാം കൂടെ എത്ര പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്തെന്നറിയാം? എന്തോന്നാണ് ചേട്ടാ, ചേട്ടൻ ഗൾഫിൽ പോകുമ്പോഴേ അവിടെ ചെന്ന് ശിവേട്ടനും കൂടെ പറ്റിയ ജോലി ഉണ്ടോന്ന് നോക്കോ. ശിവേട്ടൻ ഇവിടെ ജോലിയൊന്നും ഇല്ലേ? ഒരുത്തരും ഗൾഫിൽ പോണ്ട, എല്ലാവരും ഇവിടെ തന്നെ ജോലി ചെയ്താൽ മതി. ഇവിടെ ജോലി ചെയ്യാൻ പറഞ്ഞ മര്യാദ അടുത്ത് എന്നിട്ട് പിന്നെ ഗൾഫിലോട്ട് പോണ കാര്യം നോക്കാം. ഡിപ്പാർട്ട്മെന്റ് ജീവിച്ചാ പോരെ. അപ്പൊ ശിവേട്ടനും പോവാൻ പറ്റത്തില്ലായിരിക്കും അല്ലേ? സിന്ധു, അല്ല ഞാൻ ഒരു ജോലിയുടെ കാര്യം പറഞ്ഞായിരുന്നു. എന്ത് പ്രശ്നം? അതെ, എനിക്കങ്ങനെ പൈലറ്റ് തന്നെ ആവണമെന്നില്ല, വല്ല ഗ്രൗണ്ട് ക്ലിയറൻസോ കൊടി വീശലോ അങ്ങനെ എന്തെങ്കിലും ഒരു ജോലി മതി. പക്ഷെ ചേട്ടന്റെ പ്രായം ഒരു പ്രശ്നമാണെന്നാ ചേട്ടൻ പറഞ്ഞു. അയ്യോ, ഈ കാണുന്ന പോലെ എനിക്ക് അത്ര വലിയ പ്രായമൊന്നുമില്ല, ഞാൻ പാസ്പോർട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ചേട്ടന്റെ പ്രായത്തിലുള്ളവർക്കൊന്നും അവിടെ ജോലി ഇല്ലെന്നേ. അല്ല, എന്നാലും സിന്ധു ഒന്ന് പറഞ്ഞാ ചിലപ്പോ സുഗത എന്തെങ്കിലും ഒരു ജോലി ഒപ്പിച്ചു തരും. ഞാൻ പറഞ്ഞു നോക്കാം, പക്ഷെ പ്രായം കൂടുതൽ പ്രശ്നമാണ്. ആണല്ലേ? കിട്ടൂലേ? കിട്ടാൻ ചാൻസ് കുറവാണ്. നോക്കിയോക്ക് സിന്ധു.
ഞാൻ ഇവിടെ വന്ന് പറഞ്ഞ കാര്യം ഇവിടെ വീട്ടിൽ ആരോടും പറയല്ലേ. ശരി എന്നാ. ഞങ്ങൾ വികാരമില്ല. ഞാൻ ചുമ്മാ ഈ ചെടിയൊക്കെ നോക്കാൻ വേണ്ടി വന്നു. കലമൊക്കെ ഇറങ്ങിയിരിക്കുന്നത് കലം ചെടിക്കകത്ത് വെച്ച് വളർത്താന്നുള്ള ഉദ്ദേശത്തിൽ. നല്ല കാര്യമാണ് കലച്ചെടി. കലച്ചെടി ചേട്ടൻ പറഞ്ഞു കൊള്ളാം. ആഗ്രഹം നന്നായിട്ടുണ്ട്. ആഗ്രഹം ചേട്ടൻ ആഗ്രഹം നന്നായിട്ടുണ്ട്. അത് സുഗതന് ഒരേ നിർബന്ധം വെറുതെ ഞാനില്ല. എനിക്ക് എവിടെ പോകാൻ അച്ഛന് ഇഷ്ടപ്പെട്ടൊരു ജോലി ഞാൻ പറഞ്ഞുതരാം. ശരി പറ്റുന്നില്ല ഇപ്പൊ. എന്താടാ വെറുതെ ഇരുന്ന് വീട്ടിന് തിന്നാൻ പറ്റൂ? നീ ഇവിടെ ചെയ്തോണ്ടിരിക്കുകയല്ലേ. നാട്ടുകാർ ചുമ്മാ നാണം കെടുത്താൻ വേണ്ടിട്ട് അച്ഛന് ഇത്ര പൈസ ആയിട്ട് ഗൾഫിൽ പോകാനുള്ള ആഗ്രഹം. നീ അതെല്ലാം ചെയ്തോണ്ടിരിക്കല്ലേ. പിന്നെ എന്റെ പക്കിട്ട് കാരണം എന്തിന്? അച്ഛ ഒന്നുമില്ല, ഇത്ര ചെറുപ്പക്കാർ താമസിക്കുന്ന വീടില്ല. അത് എന്ത് ചെയ്യാൻ പറ്റും? തലതിരിഞ്ഞു പോയാട്ടാണെന്ന്. ഇത് അരിയിടാനുള്ള കലാവാണ്. അതിനകത്ത് പാസ്പോർട്ട് ഒന്നും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ ഈ ചേട്ടത്തിന് എടുത്ത് പറഞ്ഞു കൊടുക്കും, അമ്മയെടുത്ത് പറഞ്ഞു കൊടുക്കും, ചേട്ടൻ എടുത്ത് പറഞ്ഞു കൊടുക്കും, പിള്ളേരെടുത്ത് പറഞ്ഞു കൊടുക്കും. അവരുടെ ആകെ നാണക്കിട നാറി ഒരുമാതിരിയാവും.